ചേട്ടാ തീപ്പെട്ടി ഇല്ല ഇല്ലേ അപ്പൊ ഒന്ന് സ്മോക്ക് ചെയ്യണമെങ്കിൽ ഇപ്പൊ എന്താ വഴി? ഞാൻ സ്മോക്ക് ചെയ്യാറില്ല. യു ആർ ലൈ. ചേട്ടനെ കണ്ടെത്താൻ അറിഞ്ഞൂടെ. ഇരുന്ന് ഇരിപ്പി രണ്ട് പാക്കറ്റെങ്കിലും വലിച്ചേച്ചു. ചെറുതാ, ഇത് മതിയാവും. ആ ഇതൊക്കെ മതിയടപ്പനെ. എക്സ്ക്യൂസ് മീ, കർത്താവിന്റെ തീപ്പെട്ടി. ഇപ്പഴൊരാശ്വാസമായി. ഈ തണുപ്പത്ത് ഇതില പറ്റൂല. നല്ല ദേഹമനങ്ങിയാലും മതി. അപ്പൊ ശരി, ഇനി താമസിച്ചാ തന്തപ്പടി കൊണ്ടുവരും. നമ്മക്ക് ഇനിയും കാണണ കേട്ടാ, എനിക്ക് ആവശ്യമുണ്ട്. കൊള്ളത്താടി കാണണം. കണ്ടിരിക്കും. ഇവന്റെ അഡ്മിഷൻ ഒന്ന് കഴിഞ്ഞോട്ടെ. ഇത് കഴിഞ്ഞ് അങ്ങോട്ട് വന്നേക്കാം. ശരി, ഓക്കെ. ദൈവമേ താടി, ഇയാളെന്താ ഈ വേഷത്തിൽ? ഫാദർ, ഞാൻ വിളിച്ചിരുന്നു ഇവന്റെ അഡ്മിഷന്റെ കാര്യം. ഒരിക്കലും നടക്കില്ല. ഇവന്റെ അഡ്മിഷന്റെ കാര്യം ഒരിക്കലും നടക്കില്ലെന്ന്. എന്ത് പറ്റി ഫാദർ? അപ്പൊ എങ്ങനെയാട്ടാ ഇവിടെ സ്റ്റഫ് കിട്ടുവോ? എന്താ സ്റ്റഫ്? സ്റ്റഫേ മനസ്സിലായില്ല. ചടയൻ ഇല്ല. ആ ഒരൊറ്റ പ്രതീക്ഷയല്ല ഞാനിവിടെ വന്നത്. എല്ലാം ഓക്കേ അല്ലേ സർ? ഇതൊരു പവിത്രമായ സ്ഥാപനമാണ്. ഇവിടെ താമസിക്കുന്ന ഓരോരുത്തരും എന്റെ കുഞ്ഞുങ്ങളാണ്. നല്ല കുടുംബത്തിൽ നിന്ന് വന്ന അവർ വളരെ ചിട്ടയോടും അച്ചടക്കത്തോടും കൂടിയാണ് ഇവിടെ കഴിയുന്നത്. അങ്ങനെയുള്ള ഈ സ്ഥാപനത്തിൽ ഇവനെ പോലെ ഒരുത്തൻ എങ്ങനെ ഞാൻ അഡ്മിഷൻ കൊടുക്കും? നഞ്ച് എന്തിന് നന്നാഴി? ഇതെന്റെ ഹോസ്റ്റലാ. ഇവിടെ ആരെന്ത് ചെയ്താലും ഞാൻ അറിയും. എന്നെ പറ്റിക്കാൻ ആർക്കും കഴിയില്ല. എന്നാ നിങ്ങൾ വിട്ടാട്ടെ, പ്രാർത്ഥനയ്ക്ക് സമയമായി. നീ വിട്ടുടോ. ശരി ഫാദർ. ഒന്ന് നിന്നേ. മകന്റെ ടി സി കോളേജിൽ തയ്യാറായിരിപ്പുണ്ട്. പോകുമ്പോൾ അതുകൂടെ മേടിച്ചോണ്ട് വയ്ക്കൂ.